റായ്ബറേലിയിലും അമേഠിയിലും പല പരിപാടികളിലും പങ്കെടുത്തിരുന്നു, പല പ്രചാരണവും നമ്മൾ നേരിട്ട് കണ്ടിരുന്നു. റായ്ബറേലിയിൽ രണ്ടു പേരുടെ ഭാഗത്തു നിന്നും, അതായത് പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഇന്ന് സമാപനത്തിന് എത്തിയില്ല, റോഡ് ഷോ നടത്തിയില്ല. അപ്പുറത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലാണെങ്കിൽ അവിടെയും പ്രധാന നേതാക്കളൊന്നും, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒന്നും റോഡ് ഷോ ഒന്നും ഇതുവരെ നടത്തിയില്ല. എന്താണ് റായ്ബറേലിയിൽ ഈ തരത്തിലുള്ള ഒരു പ്രചാരണ സമാപനത്തിന് കാരണം? തീർച്ചയായിട്ടും വയനാടിന് ശേഷം രാഹുൽ ഗാന്ധി എത്തി റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ വലിയ ഒരു അന്തരീക്ഷം റായ്ബറേലിയിൽ ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നാണ് നമുക്ക് രണ്ടു ദിവസമായി നടക്കുന്ന ഇവിടെ നമ്മൾ നടത്തിയ ഒരു യാത്രയിലൊക്കെ മനസ്സിലായത്. ഇവിടെയുള്ള ചൂടും പൊടിയും ഒക്കെ കുറച്ച് മറികടന്ന് നമുക്ക് രണ്ടു ദിവസം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എന്ന് പറയാം. എന്തായാലും ഇപ്പോഴും ഉഷ്ണതരക്കത്തിൻ്റെ ഒരു അന്തരീക്ഷം അല്ലേ, ഈ വൈകിട്ടും കഴിഞ്ഞിട്ടില്ല, അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. കറണ്ട് പോയി, അത് കഴിഞ്ഞ് പവർ വന്നു. എന്തായാലും ആ ഒരു അന്തരീക്ഷത്തിലും തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും റായ്ബറേലി സീറ്റിൽ കാണുന്നതാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല റിപ്പോർട്ടുകളിലും കാണുന്നതും ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും റായ്ബറേലി അഭിമാന പ്രശ്നമാണ്. കാരണം റായ്ബറേലിയിൽ കഴിഞ്ഞ തവണ സോണിയാഗാന്ധി ഇവിടെ വിജയിച്ചു, അത് കഴിഞ്ഞ് അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തോൽക്കുകയും അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവുകയും ഒക്കെ ചെയ്തു. റായ്ബറേലി തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ആ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്ത ശേഷം അവരുടെ സർവ്വസന്നാഹവും ഇവിടെ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കെ സി വേണുഗോപാലിനെ പോലുള്ള നേതാക്കളൊക്കെ ഇവിടെ വന്ന് തങ്ങി ഒരുപാട് പ്രചാരണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തു. കേരളത്തിൽ നിന്നുള്ള ഒരുപാട് നേതാക്കൾ ഇവിടേക്ക് വന്നു. അതെല്ലാം കഴിഞ്ഞ് ഇന്ന് അവസാന ദിവസം അതേസമയം വലിയൊരു ആവേശം കോൺഗ്രസ് ക്യാമ്പിൽ അവർക്ക് അല്ലെങ്കിൽ റോഡിൽ കാണിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാം. കാരണം പ്രിയങ്കാഗാന്ധി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പ്രിയങ്കാഗാന്ധി എനിക്ക് തോന്നുന്നു ചില വീടുകളിലൊക്കെ കയറി ഇറങ്ങി പ്രചാരണം നടത്തി എന്നല്ലാതെ റോഡ് ഷോ നടത്തുകയോ അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും പരിപാടികൾ നടത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ പ്രിയങ്കാഗാന്ധി എത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ഒക്കെ ചെയ്തു. ചില അമ്പലങ്ങളിലും ഗുരുദ്വാരയിലുമൊക്കെ പോയി പ്രിയങ്കാഗാന്ധി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ കോൺഗ്രസ് നേതാക്കൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് റായ്ബറേലിയിൽ പ്രധാനമായും കാണുന്നത് എന്ന് പറയാം. പക്ഷേ എന്തായാലും റായ്ബറേലിയിൽ ഇതും ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പ്രധാനമന്ത്രിയോ അമിത്ഷായോ ആരും എത്തി പ്രചാരണം ഇവിടെ നടത്തുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ എതിർക്കാനായി ഇത്രയും വലിയ നേതാക്കൾ അവിടെ ചെല്ലേണ്ടതില്ല എന്നുള്ളൊരു സന്ദേശം ഈ മണ്ഡലത്തിന് അല്ലെങ്കിൽ മത്സരത്തിന് അത്ര പ്രാധാന്യം നൽകേണ്ടതില്ല എന്ന് ബി ജെ പി കരുതിയിട്ട് ആയിരിക്കാം. കാരണം അങ്ങനെ വലിയ നേതാക്കളൊക്കെ വരുമ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ജയിക്കുന്നു എന്നൊരു പ്രതീതി കൂടി അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രതീതി കൂടി ചിലപ്പോൾ അത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം നേതാക്കൾ ഇങ്ങോട്ട് വരാത്തത്. അതേസമയം അമേഠി മണ്ഡലത്തിലേക്ക് ഇന്ന് അമിത്ഷാ പോവുകയും റോഡ് ഷോ നടത്തുകയും ഒക്കെ ചെയ്തു. ഇന്നലെ അമിത്ഷാ അവിടെ എത്തുകയും സ്മൃതി ഇറാനിയെ വിജയിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതും നമ്മൾ കാണുകയുണ്ടായി. പ്രിയങ്കാഗാന്ധിയും നമ്മുടെ റോഡ് ഷോയ്ക്ക് അമേഠിയിൽ പോയിരുന്നു. കെ എൽ ശർമ്മയെ കൂടെയെത്തിയാണ് പ്രിയങ്കാഗാന്ധി റോഡ് ഷോ നടത്തിയത്. വലിയ ആൾക്കൂട്ടം അതിനുണ്ടായിരുന്നു. അതുകൊണ്ട് റായ്ബറേലിയിൽ വലിയ നീക്കങ്ങൾ നടത്തിയില്ലെങ്കിലും അമേഠിയിൽ ഒരനക്കം ഉണ്ടാക്കാൻ ഇന്ന് പ്രിയങ്കാഗാന്ധി. പക്ഷേ പ്രശാന്ത്, ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കും, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വന്ന് ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ചാനലാണോ എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെടുമ്പോൾ ആളുകളൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത്, നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഭൂരിപക്ഷം എത്രയാണെന്ന് അന്വേഷിച്ചാൽ മതി, ജയമോ തോൽവിയോ എന്ന് അന്വേഷിക്കേണ്ടതില്ലെന്നാണ്. അതെ, അങ്ങനെ പറയുന്ന പല ആൾക്കാരെ നമുക്ക് കടകളിലും അല്ലാതെയും ഒക്കെ കാണാൻ കഴിഞ്ഞു. കാരണം രഹസ്യമായി ഒരു കടയിൽ നമ്മൾ കയറിയപ്പോൾ ഒരാൾ വിളിച്ചിട്ട് എത്രയാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടാൻ പോകുന്ന മാർജിൻ അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുന്നത് കേൾക്കാമായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി വലിയ മാർജിനിൽ ജയിക്കും. അദ്ദേഹത്തിൻ്റെ നമ്പർ എത്രയാണ് എന്നതാണ് പല ചർച്ചകളിലും ഇത് ഉയരുന്നത്. 500,000 എന്നതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സോണിയാഗാന്ധിക്ക് 167,000 കഴിഞ്ഞ തവണ, അതെ അതെ, അത് ഇടിഞ്ഞതാണ് നമുക്കറിയാം. ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു സോണിയാഗാന്ധിക്ക് അതിലും വലിയൊരു സംഖ്യ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംഖ്യ താഴോട്ട് വരികയും ഇടിയുകയൊക്കെ ചെയ്തതാണ്. പിന്നീടാണ് ഇപ്പോൾ കോൺഗ്രസ് അത് 500,000 ഉയർത്താൻ കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ബി ജെ പി നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് സംഘടന വളരെ ശക്തമാണ് ഇവിടെ എന്നതാണ്. നമ്മൾ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് പോയിരുന്നു, റായ്ബറേലിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് പോയിരുന്നു. ആ സമയത്ത് തീർച്ചയായിട്ടും റായ്ബറേലിയിൽ കണ്ടത് കോൺഗ്രസ് ആസ്ഥാനത്ത് വലിയൊരു ജനക്കൂട്ടമൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്നതിന് ശേഷം രാഹുൽ ഗാന്ധിക്കായി പ്രചാരണം നടത്തുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ റായ്ബറേലിയിലുള്ള ഇൻഡോർ പ്രചാരണവും കണ്ടു, പുറത്തിറങ്ങാതെ ഹാളിനുള്ളിലുള്ള അവിടെ തന്നെ പ്രകടനവാക്യങ്ങളൊക്കെ മുഴക്കുന്നു, അതെല്ലാം ചെയ്യുന്നുണ്ട്. പുറത്തിറങ്ങാതെ നേതാക്കളും അതുപോലെ അണികളും ഒക്കെ അവിടെ ഇരിക്കുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ പ്രധാനമായും നമുക്ക് പ്രിയങ്കാഗാന്ധി എവിടെയുണ്ട് എന്നുള്ള കാര്യം പോലും അവിടെയുള്ള പല നേതാക്കൾക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു കോർഡിനേഷൻ്റെ കുറവ് തീർച്ചയായിട്ടും ആസ്ഥാനത്ത്, കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത്
കാണാൻ കഴിഞ്ഞു. ഒരുപക്ഷെ എല്ലാം കുടുംബം നിയന്ത്രിക്കുകയും അവരുടെ ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയാം.